ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ബോക്സ് കണ്ടപ്പോൾ തന്നെ അറിയാം, പിന്നെ ഇന്ന് ഒരു അൺബോക്സിങ് ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നടുത്തൊരു ബോട്ടിൻ്റെ സ്പീക്കറാണ്. മോഡൽ നെയിം പാർട്ടിപാൽ 60. സ്പീക്കർ ഞാൻ കഴിഞ്ഞ ബിഗ് ബില്യൺ സെയിലിനാണ് എടുത്തത്. ഇതിന് അറൗണ്ട് 9000 സംതിങ് ആണ് MRP. 6000 സംതിങ് ആണ് ബിഗ് ബില്യൺ അല്ലാത്ത ടൈമിന് ഇതിന് പ്രൈസ്. ബിഗ് ബില്യൺ 2099 ആയിരുന്നു. ഞാൻ എൻ്റെ SB കാർഡ് ഉപയോഗിച്ച് മേടിച്ചുകൊണ്ട് എനിക്ക് 2600 സംതിങ്ങിന് കിട്ടി. ഏകദേശം 350 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ ഗൈസ്, വീഡിയോക്ക് ചെറിയ ഷെയ്ക്കും പിന്നെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കാരണം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ട്രൈപോഡും ക്യാമൊന്നുമില്ല. അതുകൊണ്ടാണ് ക്വാളിറ്റി ഇത്ര കുറവുള്ളത്. ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ബോട്ടിൻ്റെ സ്പീക്കർ തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്തൊരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, ബോട്ടിൻ്റെ റോക്കേഴ്സ് 5 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത ഹെഡ്സെറ്റാണ്. ഭയങ്കര ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ നല്ല ബാസും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു ഹെഡ്സെറ്റ് ഞാൻ ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ചില്ല. ഞാൻ കോസ്മിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഇത്രയും ഒരു അടിപൊളി ഹെഡ്സെറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ PUBG കളിക്കാൻ ആണെങ്കിൽ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ലാഗ് ഉണ്ടാവും. ബട്ട് ബോട്ടിൻ്റെ ഹെഡ്സെറ്റിന് അങ്ങനത്തെ ഒറ്റ സീനുമില്ല. പിന്നെ സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിൻ്റെ ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഈ ബോട്ടിൻ്റെ സ്പീക്കർ എടുത്തത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പാക്കിങ് ആട്ടോ, ബോട്ടിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ അടുന്നായാലും നമുക്ക് കിട്ടിയിട്ടുള്ള. പിന്നെ ഉള്ളിൽ അവസാനം കിടക്കുന്ന രണ്ട് സൈഡിലും നല്ല തെർമോകോളൊക്കെ വെച്ച് നല്ല ഡീസൻ്റിലാണ് വന്നത്. പിന്നെ പൊക്കന ചെറിയ സ്ട്രിപ്പും ഉണ്ട്. പിന്നെ സാധനത്തെ നമുക്ക് സാധനം പുറത്തേക്ക് എടുത്തു നോക്കാം എന്താ സ്ഥിതിയെന്ന്. ഗൈസ്, ഇതാട്ടോ നമ്മുടെ സ്പീക്കർ. സ്പീക്കർ നല്ല വലിപ്പമുണ്ട്, നല്ല വലിയ സ്പീക്കറാണ്. പിന്നെ ഏകദേശം 3 കിലോയോളം വെയിറ്റും ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി ആട്ടോ. സ്പീക്കറിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയായിരിക്കുന്നില്ല, നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. കാരണം ഒരു ഒതുങ്ങിയ സ്പീക്കറാണ്, നല്ലതാണെങ്കിൽ നല്ല വലിപ്പും നല്ല സൗണ്ടും ഉണ്ട്. എന്തായാലും സൗണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കേൾപ്പിച്ചുതരാം. സൗണ്ട് ഭയങ്കര നല്ല, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി മീൻസ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ അവരുടെ അടുത്ത് നിന്ന് തന്നിട്ടുള്ള ബിൽഡ് ബോട്ടിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ നമുക്ക് ബോക്സ് എന്തൊക്കെ വരുന്ന നോക്കാം. ഒരു വയേർഡ് മൈക്കാട്ടോ വരുന്നത്. ആദ്യം വയേർഡ് മൈക്ക് മീൻസ് അവർ പറയുന്നുണ്ട് മൈക്കിന് വലിയ ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യം. എന്നാലും കുഴപ്പമില്ല, ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മൈക്കിന്. പിന്നെ എന്താ വെച്ചാൽ സൈഡൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് മൈക്കിന് വലിയ ക്വാളിറ്റി ഇല്ലാത്ത. അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മൈക്ക് മേടിക്കാമെന്ന്. പിന്നെ അവരെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എല്ലാം സൈൻ ചെയ്ത ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നൊരു യൂസർ മാനിൽ വരുന്നുണ്ട്, വാറണ്ടി കാർഡ് വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ വാറണ്ടി 1 ഇയർ ആട്ടോ, 1 ഇയറാണ് സ്പീക്കറിൻ്റെ വാറണ്ടി ഉള്ളത്. പിന്നെ ഒരു USB കേബിൾ വരുന്നുണ്ട്, ചാർജിങ്ങിനുള്ളതാണ്. 20 വാട്ട്സ് ഔട്ട്പുട്ടാണ് ചാർജിങ്. പിന്നൊരു ഓക്സ് കേബിൾ വരുന്നുണ്ട്. പിന്നെ സ്പീക്കറിൽ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം. കരോക്കെ എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് വെച്ചപ്പോൾ പാടുമ്പോൾ സോങ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കരോക്കെ ചെയ്യാം. അതേപോലെ ഇപ്പം റേഡിയോ ഉണ്ട്, MicroSD കാർഡ് ഇടാം, USB കേബിൾ കുത്താം. അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ സ്പീക്കറിന്. സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പോർട്ടബിളാണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് ഉപയോഗിക്കാം. കാരണം പോർട്ടബിളാണ്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്, അതുകൊണ്ട് തന്നെ നല്ല റേഞ്ച് കിട്ടും. ബ്ലൂടൂത്തിന് നല്ല റേഞ്ച് മീൻസ് നല്ല റേഞ്ച് കിട്ടും. അപ്പോൾ ഏകദേശം 10 മീറ്ററോളം കിട്ടുന്നുണ്ട് നോക്കി. അതേപോലെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ് സ്പീക്കറിന് വരുന്നത്. ഞാൻ എന്തായാലും വീഡിയോടെ ലാസ്റ്റ് ഇടുന്നുണ്ട്, ഒരു മിനിറ്റോളം വരുന്ന. എന്തായാലും ഞാൻ ഇതിൽ പ്ലേ ചെയ്ത സോങ് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കാം. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. I'm not gonna lie.